നമസ്കാരം എല്ലാവർക്കും. എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡേറ്റ്സ് കൊണ്ടുള്ള ഒരു അച്ചാറാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു അച്ചാറാണ്. അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ സീഡൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പുളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, മുളക് അരിഞ്ഞത്, പിന്നെ ജിഞ്ചറും ഗാർലിക്കും. ഇത് രണ്ടും നീളത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ച പുളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം, 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. നല്ല തിളപ്പിച്ച് വെച്ചതാണ്. 1.5 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്തു. അതവിടെ ഇരിക്കട്ടെ. അപ്പം ഈ പുളി നല്ല സോഫ്റ്റ് ആവാനും നല്ലതുപോലെ അതിൻ്റെ ജ്യൂസൊക്കെ വരാനും ഈ ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുന്നത് നല്ലതാണ്. ഞാനൊരു ഇരുമ്പിൻ്റെ കടായി എടുത്തിട്ടുണ്ട്. ചൂടായി കടായി. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി. വറ്റൽമുളകിടാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചറും 1 ടേബിൾ സ്പൂൺ ഗാർലിക്കും 4 പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടെ ചേർക്കാം. മുളകും ഇഞ്ചിയുമൊക്കെ ഒന്ന് ചെറുതായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷേ ഇത് ഞാൻ വേറൊരു രീതിയിലാണ് തയ്യാറാക്കുന്നത്. എല്ലാവരും ഇതിൽ ശർക്കരയൊക്കെ ഇടും. പക്ഷേ ഇവിടെ ആർക്ക് ശർക്കരയൊന്നും ഇടുന്ന ഇഷ്ടമില്ല. എന്ന് വെച്ചാൽ ഇതിൽ തന്നെ ധാരാളം മധുരമുണ്ട്. പിന്നെ വേറെ ശർക്കരയും കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ കഴിക്കുമ്പോൾ നല്ല മധുരമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇവർക്കൊക്കെ കുറച്ച് എരിവ് വേണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലിയും സാധാരണ ചില്ലിയും കൂടെ മിക്സ് ചെയ്തതാണ്. ഇത് രണ്ടും ഇടാം. ഒന്ന് ഇളക്കാം. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. പൊടിയൊക്കെ ഇട്ടിട്ട് 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി പുളിയുണ്ടല്ലോ, അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1.5 ഗ്ലാസ് വെള്ളത്തിലാണല്ലോ പുളി എടുത്തത്. ആ 1.5 ഗ്ലാസ് ചൂടുവെള്ളം തന്നെ നമ്മൾ കൈ കൊണ്ടിങ്ങനെ അരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ തിളച്ച് വരട്ടെ. ഇത് നന്നായി തിളച്ചു. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഇതിൽ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള എണ്ണ ഇതിലേക്ക് ഉപയോഗിക്കാം. നമ്മുടെ അച്ചാർ ഏകദേശം റെഡിയായി. ഞാനൊരു 7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അത് കഴിഞ്ഞത് ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിലുമാണ് ഇതിപ്പം വെച്ചേക്കുന്നത്. ഇനി 1 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നമുക്കെടുക്കാം. കണ്ടല്ലോ ഈ ഒരു തിക്നെസ്, ഇങ്ങനെ ഈ ഒരു തിക്നെസ്സിൽ നമുക്കെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണോന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. ഉപ്പെല്ലാം കറക്റ്റാണ്. മധുരം മുന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അല്പം കൂടെ മുളക് പൊടി ചേർക്കാം. പക്ഷേ ഇത് വളരെ കറക്റ്റായിട്ടുണ്ട്. നിങ്ങളിത് ഇതുപോലെ തയ്യാറാക്കി നോക്കൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ശർക്കര ഇടുമ്പം ഭയങ്കര മധുരമായിരിക്കും. നമ്മൾ സാധാരണ ബിരിയാണിയെ കഴിക്കുമ്പം നല്ല മധുരമുള്ള ഒരു കറിയായിട്ടാണ് ഡേറ്റ്സ് അച്ചാർ നമ്മൾ കഴിക്കുന്നത്. പക്ഷേ ഇതിൽ അല്പം എരിവൊക്കെ ഉണ്ട്. എരിവും പുളിയും മധുരമൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് തയ്യാറായി. ഞാനിനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റട്ടെ.